ക്രിയേറ്റീവ് ജെ. കണ്ടോ, ഈ കുളത്തിൽ നിറച്ച് മീനാണ് കേട്ടോ. അപ്പം ഈ മീനിനേക്ക് ഇങ്ങനെ നോക്കി നിന്നപ്പോഴാണ് ഞാനിവിടെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്ന ഈ ഒരു മിനിയേച്ചർ ഫിഷിൻ്റെ കാര്യം ഓർമ്മ വന്നത്. ഇത് നമ്മളെ ഷോർട്ട് വീഡിയോ ആയിട്ട് ഇതിനു മുമ്പ് പോസ്റ്റ് ചെയ്തിട്ടുള്ളതാണ്. പക്ഷേ ഞാൻ കുറച്ചും കൂടെ ആൾക്കാർക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ട് ഇതൊന്ന് ലോങ് വീഡിയോ ആയിട്ട് പോസ്റ്റ് ചെയ്യാമെന്ന് വിചാരിക്കുന്നു. സോ ലെറ്റ്സ് ഗോ ടു ദ വീഡിയോ. അപ്പോൾ ഈ ഒരു മിനിയേച്ചർ ഫിഷ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് കോൾപോസ്ലിൻ ക്ലേ ആണ്. നിങ്ങൾക്ക് ഏത് ക്ലേ വേണമെങ്കിലും യൂസ് ചെയ്യാം. കോൾപോസ്ലിൻ ക്ലേ യൂസ് ചെയ്താൽ കുറച്ചും കൂടെ ഒരു ഒറിജിനാലിറ്റി നമുക്ക് കിട്ടും എന്നുള്ളത് കൊണ്ടാണ് കോൾപോസ്ലിൻ യൂസ് ചെയ്യുന്നത്. ഇത് ഉണ്ടാക്കാൻ വളരെ സിമ്പിളാണ്. നമ്മളിതുപോലെ ഒരു മീനിൻ്റെ ഷേപ്പ് ഏത് മീൻ വേണമെങ്കിലും എടുക്കാം. ഞാനിവിടെ അയല മീൻ അല്ലെങ്കിൽ മാക്രോലാണ് ജസ്റ്റ് ഒരു റെഫറൻസിന് വേണ്ടിയിട്ട് എടുത്തിരുന്നത്. അപ്പോൾ ശരിക്കും അതേപോലെയൊക്കെ ഉണ്ടോയെന്ന് എനിക്കറിയില്ല. പക്ഷേ എന്നാലും ഒരു ഫിഷാണെന്ന് തോന്നുന്ന രീതിയിലാക്കിയിട്ടുണ്ട് ലാസ്റ്റ് ആവുമ്പോൾ. അപ്പോൾ ഇതുപോലെ ആ ഒരു അയല മീനിൻ്റെ ഷേപ്പിലാണ് ഉണ്ടാക്കിയെടുക്കാൻ പോകുന്നത്. അപ്പോൾ ആവശ്യത്തിന് ഈ ഒരു നീഡിലൊക്കെ വെച്ചിട്ട് ഒരു കട്ട് അതിൻ്റെ ആ കഴുത്തിൻ്റെ ഭാഗത്ത് കൊടുക്കുകയാണ്. എന്നിട്ട് അതൊന്ന് ബ്ലെൻഡ് ചെയ്തു. ഇതുപോലെ ടൂളൊന്നും ഇല്ലെങ്കിലും കുഴപ്പമില്ല, നീഡിൽ വെച്ചിട്ട് ചെയ്താൽ മതി. പിന്നെ എൻ്റെ ക്ലേ കുറച്ച് ഒട്ടലുണ്ടായിരുന്നു, അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു സിലിക്കോൺ ടൂൾ എടുത്തത്. അത് വേണമെന്നൊന്നും നിർബന്ധമൊന്നുമില്ല. അതുപോലെ കണ്ണിൻ്റെ അവിടെ ഒരു റൗണ്ട് ഇട്ട് കൊടുത്തു. ഇനി ഫിഷിൻ്റെ ശരീരത്തിൽ ഇതേപോലെയുള്ള സ്കിന്നിൽ ഇതുപോലെ ശൽക്കങ്ങളൊക്കെ കാണും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഈ ഇതൊരു ടൂളാണ്. ഇതിന് പകരം നമ്മൾക്ക് പല ഇതുപോലെ നമ്മൾ ഷേവിങ് സെറ്റിലൊക്കെ ഉള്ള റേസേഴ്സിലൊക്കെ ഈ ഒരു ഇമ്പ്രഷൻ ഉള്ളത് ഉണ്ടാവും. ഇല്ലെങ്കിലും കുഴപ്പമില്ല. അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ജസ്റ്റ് തുണിയാണെങ്കിലും മതി. കുറച്ച് ജൂട്ടിൻ്റെ ഒക്കെ ക്ലോത്ത് ആണെങ്കിലും ഒന്ന് ജസ്റ്റ് ഒന്ന് അമർത്തിയെടുത്താൽ മതി കേട്ടോ ഈ ഇമ്പ്രഷൻ കിട്ടാൻ. ഇനി ഈ ഇമ്പ്രഷൻ ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, നമുക്ക് പെയിൻറ്റ് ചെയ്യുമ്പോൾ അത് ശരിയാക്കി എടുക്കാനായിട്ട് പറ്റും. അങ്ങനെ നമ്മളിവിടെ രണ്ടാമത്തെ ഫിഷാണ് ഇപ്പോൾ ചെയ്യണത്. അപ്പോൾ ഇപ്പോൾ നിങ്ങൾ ക്ലിയറായിട്ട് മനസ്സിലായിട്ടുണ്ടാവുമല്ലോ. ഇനി ഇത് നമ്മൾ ഉണക്കാൻ വെക്കണം. നന്നായിട്ട് ഉണങ്ങി കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഇതുപോലെ കിട്ടുക, കുറച്ച് ട്രാൻസ്ലൂസൻ്റ് ആയിട്ട് കിട്ടും. കോൾപോസ്ലീൻ ആണെങ്കിൽ അത് നമ്മുടെ ഫിഷൊക്കെ ഉണ്ടാക്കാനായിട്ട് നല്ലതാണ്. കാരണം ഫിഷിൻ്റെ ആ ഒരു വാൽഭാഗത്തേക്കൊക്കെ വരുമ്പോൾ ഒരു ജസ്റ്റ് ഒരു ഗ്ലാസി എഫക്റ്റ് ഉണ്ടാവുമല്ലോ അതിൻ്റെ ഫിന്നിലും അതിൻ്റെ ചിറകുകൾക്കും ഒക്കെ. അപ്പോൾ അത് കിട്ടാൻ വേണ്ടിയിട്ട് കോൾപോസ്ലീനാണ് നല്ലത്, അതുകൊണ്ടാണ് അത് എടുത്തത്. ഇനി നമ്മൾ വാലാണ് വെച്ച് കൊടുക്കുന്നത്, വാലും ഫിന്നും ഒക്കെയാണ് വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ ഇത് വളരെ ചെറുതാണ് കേട്ടോ, എൻ്റെ ഒരു ഫിംഗറിൻ്റെ ഒരു ടിപ്പിലുള്ള അത്രയും വലിപ്പമേ ഉള്ളൂ ഈ മീനിന്. ഉണങ്ങി വരുമ്പോൾ കുറച്ചും കൂടെ ചെറുതാവുമല്ലോ കോൾപോസ്ലിൻ്റെ. അപ്പോൾ എന്നിട്ട് ജസ്റ്റ് കുറച്ച് ആ വാലിലുള്ള കുറച്ച് ഇമ്പ്രഷൻസ് കൊടുക്കുകയാണ്. ഞാനിവിടെ അയലയാണ് പിന്നെ റെഫറൻസ് പിക്ചറായിട്ട് എടുത്തിട്ടുള്ളത്, അതുകൊണ്ടാണ് അതിൻ്റെ വാല് പോലെയൊക്കെ ഏകദേശം വെച്ചിട്ടുള്ളത്. പിന്നെ വളരെ മിനിയേച്ചർ ആയതുകൊണ്ട് തന്നെ നമ്മൾ ഏത് റെഫറൻസ് പിക്ചർ വെച്ചാലും അത്രയും റിയലിസ്റ്റിക്കായിട്ട് എടുക്കാൻ ബുദ്ധിമുട്ടാട്ടോ. അപ്പോൾ ഞാൻ ഉണ്ടാക്കുന്നത് ഒരു ഹൈപ്പർ റിയലിസ്റ്റിക് ആണെന്നൊന്നും ഞാൻ അവകാശപ്പെടുന്നില്ല. എന്നാലും എൻ്റെ മാക്സിമം ഞാനൊരു ഫിഷ് പോലെ തോന്നിക്കാൻ ശ്രമിക്കുന്നുണ്ട്. എൻ്റെ കഴുത്തിൻ്റെ താഴെയുള്ള ഒരു ഫിന്നും കൂടെ നമ്മൾ വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ ക്ലേയുടെ കളർ വ്യത്യാസം മനസ്സിലാവുന്നില്ല. ഉണങ്ങിക്കഴിയുമ്പോൾ നമ്മുടെ കോൾപോസ്ലിൻ ഇങ്ങനെ ട്രാൻസ്ലൂസൻ്റ് ആവണതുകൊണ്ടാണ് നമ്മൾ കളർ മിക്സ് ചെയ്യുമ്പോൾ കളറ് ഡാർക്കറാവുന്നത് നമ്മൾ ഉണങ്ങിക്കഴിയുമ്പോൾ. ഇപ്പോൾ നമുക്ക് രണ്ട് ഫിഷ് ഇവിടെ നന്നായിട്ട് ഉണങ്ങി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് അതിൻ്റെ പുറത്തേക്ക് പെയിൻറ് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ കുറച്ച് വൈറ്റ് അക്രിലിക് പെയിൻറ്റ് കുറച്ച് ഡൈലൂട്ട് ആയിട്ടാണ് വാട്ടറിൽ മിക്സ് ചെയ്തതിന് ശേഷമാണ് അടിച്ചു കൊടുക്കുന്നത്. കാരണം കോട്ടിങ്സ് നമ്മളിങ്ങനെ മിനിയേച്ചർ ചെയ്യുമ്പോൾ നമുക്ക് കുറച്ച് റിയലിസ്റ്റിക് ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് നല്ല കട്ടിയിൽ കൊടുത്താൽ ആ ഒരു നമ്മൾ കൊടുത്ത ഇംപ്രഷൻസ് ചിലപ്പോൾ തെളിഞ്ഞ് കാണില്ല. അതുകൊണ്ട് വാട്ടറുമായിട്ട് മിക്സ് ചെയ്തിട്ടാണ് അത് കൊടുക്കുന്നത്. ഇനി അങ്ങനെ കൊടുത്ത അത് ഉണങ്ങിയതിന് ശേഷം നമ്മളതിൻ്റെ പുറത്തേക്ക് കുറച്ച് ഗ്രേ ഷെയ്ഡ് കൊടുക്കണം. അപ്പോൾ നമുക്കറിയാമല്ലോ ഈ ഒരു അയല മീനിൻ്റെയൊക്കെ ആ ഒരു എഡ്ജസ്സിലൊക്കെ ഒരു ഗ്രേ കളർ ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ബ്ലാക്കും കുറച്ച് വൈറ്റും കൂടെ മിക്സ് ചെയ്തിട്ടാണ് അടിച്ചു കൊടുക്കുന്നത്. ആ ഒരു അതുപോലെ തലയുടെ ഭാഗത്തൊക്കെ ഇതുപോലെ ഷെയ്ഡിങ് കൊടുക്കണം. ആ ഒരു കഴുത്തിൻ്റെ അവിടെ ആ ഒരു ചെകിളപ്പൂക്കൾ വരുന്ന ഏരിയയിലൊക്കെ കുറച്ച് ഡാർക്കായിട്ട് കൊടുക്കുക. വായിൻ്റെ അവിടെ കുറച്ച് ഡാർക്കായിട്ട് കൊടുക്കുക. ഇനിയാണ് നമ്മുടെ ഫിഷിൻ്റെ ഒരു ബോഡിക്കൊരു ഷൈനിങ് കൊടുക്കാൻ പോകുന്നത്. നമ്മൾ ആ ഒരു വൈറ്റ് കൊടുത്ത ഏരിയയിലെല്ലാം പേൾ വൈറ്റ് വെച്ചിട്ട് പേൾ മെറ്റാലിക് വൈറ്റ് വെച്ചിട്ട് ഒന്ന് ഹൈലൈറ്റ് ചെയ്ത് കൊടുക്കുകയാണ്. അതിൻ്റെ കൂടെ തന്നെ ഗ്രേ വരുന്ന ഏരിയയിൽ ബ്ലാക്കും ഇതുപോലെ പേൾ മെറ്റാലിക് വൈറ്റും കൂടെ മിക്സ് ചെയ്തിട്ട് അവിടെയും ഷെയ്ഡിങ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ കണ്ടില്ലേ നമ്മുടെ മീനിൻ്റെ ആ ഒരു ടെക്സ്ചർ തന്നെ മാറിയിട്ട് നല്ലൊരു ഗ്ലോസി ഫിനിഷ് പോലെ കിട്ടിയിട്ടുണ്ട്.
അപ്പം ഏകദേശം ബേസിക് കളർ നമ്മൾ കൊടുത്തു കഴിഞ്ഞു. ഇനി നമുക്ക് ചിറകുകൾക്കും അതുപോലെ വാലിനും കളർ കൊടുക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഗ്ലാസ് പെയിൻ്റ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഗ്ലാസ് പെയിൻറ്റിൽ ഒരു ബ്രൗണും അതുപോലെ കുറച്ച് യെല്ലോയും കൂടിയാണ് കേട്ടോ ഞാൻ മിക്സ് ചെയ്തിട്ടുള്ളത്. കൂടുതലും യെല്ലോ ആണ്, കാരണം അയലയുടെയൊക്കെ വാലിന് ആ ഒരു കളറാണുള്ളത്. അപ്പോൾ അതുകൊണ്ട് ഞാനൊരു ബ്രൗണിഷ് യെല്ലോ കളറാണ് കൊടുത്തത്. നിങ്ങളുടെ കയ്യിൽ ഗ്ലാസ് പെയിൻ്റ് ഇല്ലെങ്കിൽ വിഷമിക്കുകയൊന്നും വേണ്ട. നമ്മുടെ കയ്യിലുള്ള ബോൺസേന അക്രിലിക് കളർ തന്നെ കുറച്ച് ലൈറ്റായിട്ട് എടുത്തിട്ട് പെയിൻറ്റ് ചെയ്താലും മതി. അപ്പോൾ ഈ ഒരു ട്രാൻസ്ലൂസൻ്റ് എഫക്റ്റ് ഉള്ളത് കൊണ്ട് നമുക്ക് കോൾബോസിലിൻ ആണ് ഉപയോഗിക്കണമെങ്കിൽ നമുക്ക് കറക്റ്റ് കളർ തന്നെ കിട്ടും. ഗ്ലാസ് പെയിൻ്റ് തന്നെ വേണമെന്നൊരു നിർബന്ധമില്ല. ഇനി ആ ഗ്ലാസ് പെയിൻ്റ് തന്നെ എടുത്തിട്ട് നമ്മൾ ഗ്രേ ഷെയ്ഡ് കൊടുത്തെടുത്തും ഒന്ന് ടച്ചപ്പ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ആ ഒരു മീനിൻ്റെ ആ ഒരു വയറിൻ്റെ ഭാഗത്ത് കുറച്ചൊരു പിങ്ക് ഷെയ്ഡും കൂടി ഉണ്ട്. അതും നമുക്ക് ഈ ഗ്ലാസ് പെയിൻറ്റ് വെച്ചിട്ട് അല്ലെങ്കിൽ അക്രിലിക് പെയിൻറ്റിൽ കുറച്ച് വാട്ടർ ചേർത്തിട്ട് അതും അഴിച്ചു കൊടുക്കാം. അതുപോലെ കണ്ണിൻ്റെ ഏരിയയിലും കുറച്ചൊരു റെഡ് ഷെയ്ഡ് ഉണ്ടാവും. പിന്നെ മീൻ എത്ര ഫ്രഷ് ആണോ അതിനനുസരിച്ച് ചെറിയ ചെറിയ കളർ വ്യത്യാസം ഉണ്ടാവും കേട്ടോ, നിങ്ങൾക്ക് പിക്ചർ കാണുമ്പോൾ മനസ്സിലാവും. ഇനി വായിൻ്റെ ഭാഗത്ത് കുറച്ചും കൂടെ നല്ല ഡാർക്കായിട്ട് കൊടുക്കുക. കണ്ണിൽ നന്നായിട്ട് ബ്ലാക്ക് കളർ അപ്ലൈ ചെയ്യുക. അങ്ങനെ നമ്മുടെ ഫിഷ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പം ഞാൻ രണ്ട് ഫിഷ് ഇതുപോലെ റെഡി ആക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഈ ഒരു വീഡിയോയിന് മുമ്പ് ഞാൻ ഷോർട്ട് വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നതാണ്, പക്ഷേ അതങ്ങനെ ആരും കണ്ടിട്ടില്ല എന്ന് തോന്നുന്നു. ആൻഡ് ഓൾസോ ഞാനത് ഉണ്ടാക്കിയപ്പോൾ എനിക്ക് ഒത്തിരി സന്തോഷം തോന്നിയ ഒരു ക്രിയേഷൻ ആയതുകൊണ്ട് ഷോർട്ട് വീഡിയോ ആയിട്ട് ആർക്കെങ്കിലും ഉപകാരപ്പെടുമെങ്കിൽ ആവട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ലോങ് വീഡിയോ ആയിട്ട് കൂടെ അപ്ലോഡ് ചെയ്യാമെന്ന് വിചാരിച്ചത്. കാരണം നമ്മളെപ്പോഴും നന്നായിട്ട് ചെയ്യുന്ന ഒരു കാര്യം എപ്പോഴും കീപ്പ് ചെയ്യണം എന്ന് ആഗ്രഹിക്കുമല്ലോ. സോ അതുകൊണ്ടാണ്. അപ്പോൾ നിങ്ങൾക്ക് ബോറിംഗ് ആയെങ്കിൽ സോറി, പക്ഷേ എനിക്കിതിങ്ങനെ ചെയ്യണം എന്ന് തോന്നി. അപ്പം ഇതുപോലെ ഞാനൊരു പ്ലേറ്റും അതുപോലെ കുഞ്ഞ് നാരങ്ങയും കുറച്ച് കറിവേപ്പിലയില ഇലകളും കൂടെ വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ക്രിയേഷൻ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സപ്പോർട്ട് ചെയ്യാൻ മടിക്കരുത്. അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് ഇനി വെള്ളിയാഴ്ച കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. ചിയേഴ്സ്.